ഇനി ലീഡേഴ്സ് പ്രോമിസ് ആണ്. ലീഡേഴ്സ് പ്രോമിസിൽ കഴക്കൂട്ടം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ. ഈ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലുത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് 860 കോടി രൂപ ഇവിടെ ഒരു ബൈപ്പാസാണ്. ഈ 860 കോടി രൂപയിലധികം ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി കൊടുത്തത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഫ്ലൈ ഓവറിന് 175 കോടിയോളം രൂപ അനുവദിച്ചിട്ടുള്ളൊരു ഗവൺമെൻറ്. കുടിവെള്ളമില്ലാത്ത എല്ലാ വീടുകളിലേക്കും കുടിവെള്ള പദ്ധതി ജൽജീവൻ മിഷനിലൂടെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളൊരു ഗവൺമെൻറ്. അത് ഒച്ചെഴുന്ന വേഗതയിലാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. 2024 എന്നൊരു വർഷമുണ്ടെങ്കിൽ വീടില്ലാത്ത ഒരാൾ പോലും ഉണ്ടായിരിക്കരുത് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രഖ്യാപിച്ചു. പക്ഷേ ആ പ്രഖ്യാപിച്ച പദ്ധതി ഈ നിയോജക മണ്ഡലത്തിൽ എത്ര പാവങ്ങൾക്ക് ആ വീട് കിട്ടി എന്നതിൻ്റെ കണക്ക് ഇവിടെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള മന്ത്രി പറയാൻ തയ്യാറാകണം. അതും ഏറ്റവും എത്രമാത്രം അതിനെ സാവധാനത്തിലാക്കാൻ സാധിക്കുമെന്നതിൻ്റെ റിസർച്ചാണ് ഇവിടെ നടന്നത്. കാരണം മോദി കൊടുത്ത വീട്ടിൽ ആളുകൾ കിടന്നുറങ്ങിയാൽ അത് പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി എൻ ഡി എക്ക് അനുകൂലമായി ഭവിക്കുമോ എന്നാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി റിസർച്ച് ചെയ്തത്.